അല്ല പെണ്ണേ, ഈ ഫോൺ അങ്ങനെ കളിച്ചും കൊണ്ട് കുത്തിരിക്ക. അസ്രഫ് വിളിച്ചിന്ന? ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരെ ഇന്നലെ വിളിച്ചിനേ? അസ്രഫ് കുതിരയും വിളിച്ചിട്ടില്ല. ഞാൻ താത്താക്ക് ഇന്നലെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. എങ്ങനെയാ വിളിച്ച? നിങ്ങൾ പറഞ്ഞിട്ടല്ല അസ്രഫ കുഞ്ഞിങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ ഒരൊറ്റതുകൊണ്ടാണ് ചീകരി വന്നത്. പിന്നെ ഓന് വിളിച്ചെങ്കിലേ അതും ഇതൊന്നും പറയാൻ കുത്തിരിക്കണ്ട. അവിടെ പോയിക്കൊണ്ട് അതിനെ വിളിച്ചെങ്കിലല്ലമ്മ പോവുക. എങ്ങനെ വിളിച്ചോട് പറഞ്ഞതല്ല പണ്ട് ഉടുത്താണ്ട് അങ്ങനെ ചെയ്ത ബാസ്റ്റർബാബുവിനോടെങ്കിലും പറയാം. അപ്പൊ നമ്മൾ പറയണ്ട പറഞ്ഞോണ്ട് മോജൊന്നും എന്നെ കൊണ്ട് കാട്ടിച്ചാണ്ട് കേക്കണ്ട നിങ്ങളെ വർത്താനം. അതൊക്കെ കയ്യിലേ കഴിയൂ. ഇനി ഓരോ വിളിച്ചാണെങ്കിൽ ഞാൻ അതൊന്നും തട്ടുതല പറഞ്ഞു പറയാൻ കുത്തിരിക്കട്ടെ. വിളിച്ചാലും പോയിക്കളോണ്ടു. ആ ഞാൻ പോയിക്കോണ്ട് പോകേണ്ട നല്ലത്. നിങ്ങൾ എത്തിത്തിരിക്കണില്ല തോയിക്കൊരു. ഞാൻ പറഞ്ഞു തരുന്നോളില്ല നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ വരുത്തിച്ചതിനല്ലതൊക്കെ ഒരൊറ്റ പണിയാണ് നീങ്ങും. ഒന്നും വേണ്ടിയില്ല. ഒന്നും വിളിച്ചിട്ടും കൂടി ഇല്ല സുബാക്കു. ഞാൻ അത്രക്ക് റേറ്റിൽ വിളിച്ചാത്തത് മറ്റേ ദിവസത്തെ ഒരു പത്തോട്ടം വിളിക്കുന്ന മനസ്സിനാണ്. വിളിച്ചു നോക്കാനോ വിളിച്ചും പറ്റിയിട്ടൊന്നും പറയണ്ടാവും. ഇറങ്ങി ചെല്ലുന്ന പറഞ്ഞോടീം. അതൊക്കെ മനസ്സിലായോ? വിളിച്ചെന്ന് കരുത. ആ വിളിച്ചു പങ്ങട്ട് പറഞ്ഞേക്കായിരിക്കും. ഇതുവരെ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞാ മതിയില്ല. പിന്നെ ഏതാനിപ്പോ സീനു പോയിട്ട് കൊറേ ആയില്ലേ. ഓളിപ്പൊ ഇങ്ങനെ അവിടെ നിക്കണത് ഇത്ര നല്ലതൊന്നല്ല. ഒന്നാമത് ഈ സമയത്ത് കുഞ്ഞുട്ടി പറഞ്ഞപ്പോഴപ്പ ഞാനത് നിരീക്ഷിച്ചത്. ഇനിയിപ്പത്ത അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് മാറുന്നടാ. ഇനി ഓളെ പോയാണ് ഇങ്ങോട്ട് വിളിച്ചു കൊടുന്നടാ. എന്നിപ്പോ ഇങ്ങനെ അവിടെ നിർത്താനൊന്നും പറ്റൂലല്ലോ. എത്ര എങ്ങനെയായാലും ഈ സമയത്ത് അവിടെ നിക്കട്ടെ. വെറുതെ പറഞ്ഞല്ലോ ഇവിടുന്ന് അമ്മാർക്കത്ത് പണി കാട്ടിട്ടല്ലേ. കുറച്ച് ദിവസം അവിടെ നിക്കട്ടെ, ഒന്ന് പടിയിട്ടെ. അതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെ കാട്ടണുണ്ടോ ഇല്ലേ എന്നുള്ള നോക്കുക. ഇനി എന്തായാലും ഓള് കാട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒക്കെ ഒരു പാഠം പഠിക്കുമല്ലോ. അപ്പൊ നല്ലോണം മനസ്സിലായിരിക്കും കുറച്ച് ദിവസം അവിടെ നിന്നാണ്ട്. ഇനി കൊണ്ടുവരാൻ പോവുകയാണെങ്കിലും നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടി. ഇനി ഇമ്മാർക്കത്തെ പണി കാട്ടരുതേന്ന്. പിന്നെ ഇവിടെ വന്നാ കുറച്ച് ഞാനും പറയണമെന്ന് എഴുതിക്കണ്. ഏതായാലും ഇജ് പോയോണ്ട് വിളിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെ അവിടെ നിർത്തണ്ട. അത് ശരിയില്ല. അല്ലെങ്കിൽ തന്നെ കൂട്ടം കുടുംബം അയലക്കാരൊക്കെ ചോദിച്ചാൽ തുടങ്ങിക്കണേ. ഞാൻ പിന്നോക്ക് വെച്ചായിട്ട് കുറച്ച് ദിവസത്തിനാണ് പൊയ്ക്കാണ് പറഞ്ഞക്കാണ്. ഇനിയിപ്പൊ ഇങ്ങനെ നിക്കണണ്ടാലേ. ഇനിയിപ്പൊ എന്നും അവിടെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതും സംശയം കൊടുക്കും. ഏതായാലും ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അറിയാതൊക്കെ തന്നെ നല്ലതും. കഴിഞ്ഞത് കഴിഞ്ഞു. കുഞ്ഞുട്ടിയും പറയുന്നുണ്ട് ഓളെ പോയാണ്ട് കൂട്ടിക്കൊണ്ടിരുന്ന്. ഏതായാലും മന കുട്ടി ഓളെ പോയാണ്ട് കൊടുങ്ങടാ. കഴിഞ്ഞു ഒന്നും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. നിങ്ങക്ക് എല്ലാവർക്കും കൊണ്ടുവരണം എന്നാണെങ്കിൽ ഞാൻ പോയി കൊടുന്നോളാ. ഞാൻ ഇപ്പൊ തന്നെ ഒന്നും കൊണ്ടുവരാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കൊണ്ടുവരാൻ പോകുമ്പോ നിങ്ങളും പോരും. ഇല്ല ഞാൻ പോരുന്നില്ല. ഇജ് പോയാണ്ട് കൊടുങ്ങടാ. ായിക്കോട്ടെ, നാളെ മറ്റന്നാളൊക്കെ പോയി കൊണ്ടുപോലെ. നോക്കട്ടെ.
സിനു വന്നോ? ഇനി ഞാനിപ്പ തന്നെ പറയാണ്, ഇനി എന്ത് കാര്യം ചിജയാണെന്നുണ്ടെങ്കിലും ഇഞ്ഞോട് പറഞ്ഞിട്ടില്ലെങ്കിലും മാടില്ല, ഓനോട് പറഞ്ഞാട് ചെയ്തോണ്ടി. കെട്ടിച്ചു കൊടുന്ന പെണ്ണുങ്ങൾ സ്വന്തം മാരോടും വാപ്പാരോടും ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടി കൊടുന്ന മാപ്പിളാരോട് ചോദിച്ചുകൊണ്ട് വേണം ഓരോന്ന് ചിജാനി. ഞാൻ അങ്ങനൊന്നും ചെയ്യൂലമ്മ. ഇത് ബാഗൊക്കെ കൊണ്ടേക്ക്. ഇനിയിപ്പ എത്തൊക്കെ മട്ടന്നാവില്ല കുഞ്ഞുട്ടിയെ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലമ്മ. അങ്ങനെ കരുത്ത. ആരത്? എന്താ മോളൂസേ? എന്ത് മുടി കെട്ടിത്തരേ? ഇന്ന് ഇവിടെ വാ, മാമ കെട്ടിത്തരാ. വാ, ഞാൻ കെട്ടിത്തരാ. എങ്ങോട്ടാ പോണേ? സ്കൂൾക്കോ? ഇന്ന് യൂണിഫോം അല്ലേ, കളർ ഡ്രസ്സ്? മാമ കെട്ടിത്തരാ കേട്ടോ. ഉമ്മച്ചി എടുത്തു? ഇവിടെ ഉണ്ടോ? ഇമ്മച്ചിക്ക് കെട്ടാൻ വെച്ചേ. എന്നാ ഞാൻ ഇന്ന് മാമ കെട്ടിത്തരാം കേട്ടോ മുടി. ശരിയായോ മാമ കെട്ടിയത്? രസണ്ടോ? സുന്ദരി കെട്ടിയേക്കണ്, നല്ല പഠിച്ചണ കേട്ടോ. പഠിച്ചല്ലേ മാമക്കാര? വന്ന നല്ല കെട്ടിയാണ്. എന്നാ പോയി വാട്ടോ.